ആഹാ, എന്തൊരു ആശ്വാസം! ഇനി കുറച്ചുനാൾ ഇവിടെ ഞങ്ങൾ കഴിയാം. ഓ, ഈ ഇല്ലിമുളം കാട് എത്ര മനോഹരമാണ്! പൂക്കളും അരുവിയും വൃക്ഷലതാദികളും മറ്റുമായി എന്തൊരു സമാധാനം! നഗരത്തിലെ വൃത്തിഹീനമായ വായു ശ്വസിച്ച് എന്തൊക്കെ രോഗങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്! എല്ലാവർക്കും രോഗങ്ങളാണ്, ഒന്നും പറയണ്ട. ഇനി ഒരു രോഗവും വരില്ല. അത്ര നല്ലതല്ലേ ഇവിടുത്തെ അന്തരീക്ഷം! അല്ല, എന്താ ജ്ഞാനി ചേട്ടാ ഇവിടെ? എന്താണിങ്ങനെ സ്വയം പറയുന്നത്? എന്ത് പറയാനാ സ്വർണൻ? നഗരത്തിലെ താമസം കൊണ്ട് എനിക്ക് മാറാ രോഗങ്ങൾ വന്നിരിക്കുക. അത്രയ്ക്ക് മാലിന്യങ്ങളല്ലേ മുഴുവൻ! അതുകൊണ്ട് ശുദ്ധവായു ശ്വസിച്ച് ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടതാ, അങ്ങനെ ഇവിടെ എത്തി. എന്തായാലും ചേട്ടൻ ചെയ്തത് വളരെ നന്നായി. നിന്റെ കൂട്ടുകാരൊക്കെ എവിടെയാണ്? അവരെയൊക്കെ കണ്ടിട്ട് കുറേ നാളായല്ലോ. അവർ കാട്ടിലെ അരുവിയിൽ വെള്ളം കുടിക്കാൻ പോയിരിക്കുകയാ. എന്നാൽ നമുക്കും അങ്ങോട്ട് പോകാം. എന്താ? ആയ്, നല്ല വെള്ളം! എന്ത് സുഖമാ ഈ വെള്ളം കുടിക്കാൻ! അതെ അതെ, നല്ല തേൻ പോലെ മധുരമുണ്ട്. ഇത് കാട്ടിലെ പാലല്ലേ, ഈ വെള്ളത്തിൽ ഒരു മാലിന്യവും ഇല്ലല്ലോ. ശരിയാ, ഇനി നമുക്ക് വേഗം സ്വർണന്റെ അടുത്തേക്ക് പോവാം. അവൻ നമ്മളെ താഴ്വരയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. നോക്കൂ, നമ്മുടെ സ്വർണ ചേട്ടന്റെ കൂടെ ആ വരുന്നത് ജ്ഞാനി ചേട്ടനല്ലേ. എന്താണ് ജ്ഞാനി ചേട്ടാ ഇവിടെ? നഗരമൊക്കെ എനിക്ക് മടുത്തു. അവിടുത്തെ മാലിന്യങ്ങൾക്കിടയിൽ ജീവിച്ച് രോഗം പിടിപെട്ടു. ഇനിയും അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കാൻ വയ്യ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ. അപ്പോഴാണ് സ്വർണനെ കാണുന്നത്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ അങ്ങ് സമാധാനത്തോടെ കഴിയാം. അതെ അതെ. ദേ നോക്കൂ, കരയിലേക്ക് കയറി വരുന്നത് ഒരു കടലാമയാണല്ലോ. ഓ, നീ ഇതുവരെ രാമയെ കണ്ടിട്ടില്ലേ? ശരിയാ, എന്ത് പറയാനാ. നിങ്ങൾ ചിരിക്കണ്ട, അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. ആമകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അവനാണ് കരയിലെ ഏറ്റവും ആയുസ്സുള്ള ജീവി. ഏ, അവനോ? അതെ, ഏകദേശം 120 വർഷത്തോളം അവൻ ആയുസ്സുണ്ട്. ഭയങ്കരം തന്നെ. തീർന്നിട്ടില്ല, കരയിലും വെള്ളത്തിലും അവന് ഒരേപോലെ ജീവിക്കാൻ കഴിയും. അതുപോലെ തന്നെയല്ലേ ഞങ്ങളുടെ സുഹൃത്ത് വള്ളത്തവളയും? ഇവനും വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയില്ലേ? ശരിയാണ്, ആമയെ പോലെ തന്നെയാണ് തവളകളും ജീവിക്കുന്നത്. മരഞ്ചേട്ടനിൽ നിന്ന് ഒരുപാട് അറിവുകൾ ലഭിച്ചല്ലോ. ആമകളുടെ പ്രജനനം എങ്ങനെയാണ്? ആ, ഞാൻ പറഞ്ഞുതരാം. പെണ്ണാമകൾ കടലിൽ നിന്നും മുട്ടയിടേണ്ട സമയമാകുമ്പോൾ കരയിലേക്ക് വരും. പിന്നീട് കരയിലെ പുഴിയിൽ മുട്ടയിടും. പിന്നെ അതിനു മുകളിൽ പുഴി കൊണ്ട് മൂടുകയും ചെയ്യുന്നു. ശേഷം അവ തിരിച്ച് കടലിലേക്ക് പോകുന്നു. കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മുട്ട വിരിയുകയും പിന്നീട് വിരിഞ്ഞ കുഞ്ഞാമകൾ തനിയെ കടലിലേക്ക് പോവുകയും ചെയ്യുന്നു. ഹോ, അത്ഭുതം തന്നെ! പ്രകൃതിയുടെ ഓരോ മായാവിലാസങ്ങളെ! നമുക്കിന്ന് ഒരുപാട് അറിവ് കിട്ടിയല്ലേ. ഇനി ഞങ്ങൾക്ക് മറ്റുള്ള ജീവികളുടെ പ്രത്യേകതയെക്കുറിച്ചും അറിയണമെന്നുണ്ട്. ഞാൻ ഓരോന്നും പറഞ്ഞു തരാം. ഇന്ന് നേരമേറെ വൈകിയിരിക്കുന്നു. ഇനി നിങ്ങൾ എന്തെങ്കിലും കഴിച്ച് താവളത്തിൽ പോയി കിടന്നുറങ്ങൂ. ശേഷം നാളെ ഈ കാട്ടിലെ മറ്റു കാഴ്ചകൾ കാണാം. വിടരുന്ന പൂവിലെ സ്വാദേറും വേരുകൾ ഒന്നായി നുണയാം നമുക്ക്.
കാട്ടിലെ അഴകുള്ള കാഴ്ചകൾ കൂട്ടായി കാണാം നമുക്ക് ഓഹോ അറിവിന്റെ ആഴങ്ങൾ താണ്ടാം കണ്ണാടി കാട്ടിലെ അഴകുള്ള കാഴ്ചകൾ കൂട്ടായി കാണാം നമുക്ക് ഓഹോ അറിവിന്റെ ആഴങ്ങൾ താണ്ടാം വിടരുന്ന പൂവിലെ സ്വാദരും തേനുകൾ ഒന്നായി നുണയാം നമുക്ക് ഓഹോ വിണ്ണിംഗ് മാറിൽ ശയിക്കാം വിടരുന്ന പൂവിലെ സ്വാദരും തേനുകൾ ഒന്നായി നുണയാം നമുക്ക് ഓഹോ വിണ്ണിംഗ് മാറിൽ ശയിക്കാം ലാ 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 ചങ്കു, ഇവിടെ നിന്ന് താഴോട്ട് നോക്കൂ, എന്ത് മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ആ അതിമനോഹരം തന്നെ. നമുക്ക് ആ പാറയുടെ മുകളിൽ കയറി താഴോട്ട് നോക്കാം. ആ ശരി. അയ്യോ അയ്യോ അയ്യോ, അവർ താഴേക്ക് പോയല്ലോ. എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നത്. എന്തായിരുന്നു പുകില്? ഓ ആ പാറയിലെ മുകളിൽ കയറിയ താഴയിലെ അതിമനോഹര കാഴ്ചകൾ കാണാം. ഔ, എനിക്കറിയില്ലല്ലോ താഴേക്ക് വീഴുമെന്ന്. എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. നമുക്ക് മുകളിലേക്ക് മെല്ലെ പോകാം. നിങ്ങളെ സൗന്ദര്യം ആസ്വദിച്ചതല്ലേ, ഇപ്പോഴെന്തായി? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഇപ്പൊ നായാട്ടിനായി കാട്ടിലിറങ്ങിയ ഒന്നും കിട്ടാതായിരിക്കുന്നു. ശരിയാ, ഇപ്പൊ മനുഷ്യന്മാരുടെ വേട്ടയാടൽ മൂലം ഒന്നും കിട്ടാതായിരിക്കുന്നു. പണ്ടാണെങ്കിൽ ഒരു മുയലിനെയും മാനിനെയും കിട്ടാൻ ഈ താഴ്വരയിലെ നദിക്കരയിലൂടെ ഒന്ന് നടന്നാ മതിയായിരുന്നു. ഇപ്പൊ ഒരു മാനിനെ കണ്ടിട്ട് നാളേറെയായി. എനിക്ക് വിശപ്പ് കൂടിക്കൂടി വരുന്നു. വാ, നമുക്ക് താഴ്വരയിലൂടെ ഒന്ന് നടന്നു നോക്കാം, കുറെ കാഴ്ചകൾ കാണാം. ശങ്കു, നമ്മൾ എത്ര ദൂരമായി നടക്കുന്നു, ഒരു ജീവിയെ പോലും കാണുന്നില്ലല്ലോ. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ തളർന്നു. അങ്ങനെ നിരാശപ്പെടാതെ നമുക്ക് കുറച്ചു ദൂരം കൂടി നടന്നു നോക്കാം. മഴ ചോരുന്ന ലക്ഷണമില്ലല്ലോ. ശരിയാ, സ്വർണം ചേട്ട താഴ്വരയിൽ കാത്തു നിൽക്കുന്നുണ്ടാവില്ലേ? നമുക്ക് മഴ കുറയുന്നവരെ കാത്തിരിക്കാം. അതാ ഒരു വലിയ തവളയും മുള്ളം മന്നിയും നിൽക്കുന്നു. അതിനെ കിട്ടിയിട്ട് എന്താ കാര്യം? നമുക്ക് നാവിൽ വെക്കാൻ തന്നെ തികയില്ല. നമുക്ക് വല്ല മാനിനെയും കിട്ടുമോ നോക്കാം. മാനെ, ഞാൻ അവരെ പിടിക്കാൻ പോവാ, എനിക്ക് വിശന്നിട്ട് വയ്യ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, നിന്നെ ഞാൻ ഇപ്പൊ അകത്താക്കും. ഈശ്വര, അവരെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവും. അടുത്തേക്ക് വരരുത്, വേഗം അവരെ വിട്ടോളൂ. അത് ശരി, ഇത്തിരി പോന്ന നിന്നെയും ഞാൻ പേടിക്കാം. നിക്കട അവിടെ. ആഹാ, പറഞ്ഞാ കേക്കില്ലേ, പിടിച്ചോ. അയ്യോ 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 അയ്യോ, വേഗം വാ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ആപത്താ. അയ്യോ, എന്തൊരു വേദന, സഹിക്കാൻ വയ്യേ. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ അതിനെ പിടിക്കാൻ പോവണ്ടെന്ന്. പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ. എനിക്കറിയില്ലല്ലോ ഇങ്ങനെ ആപത്ത് വരുമെന്ന്. അയ്യോ, ഓ പറഞ്ഞിട്ട് കാര്യമില്ല, വരേണ്ട വന്നു. ഇനി ഈ മുള്ളുകൾ വലിച്ചെടുത്തേക്കാം. അയ്യോ അയ്യോ അയ്യോ, ആശ്വാസമായി, രക്ഷപ്പെട്ടു. നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ. അയ്യോ, വാ നമുക്ക് പോവാം. ഇ
എന്തായാലും അവന്റെ മുള്ള് ഭയങ്കര വിഷമയമാണ്. ശരിയാ, അവന്റെ കഴിവ് അപാരം തന്നെ. മുള്ളമ്പന്നിയുടെ ഏറ്റവും വലിയ കഴിവാണത്. അതിനെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്ന അതിന്റെ ശരീരത്തിൽ വളർന്നു നിൽക്കുന്ന മുള്ളുകൾ ശത്രുവിന് നേരെ തൊടുത്തുവിടാനുള്ള കഴിവുണ്ട്. ഹോ, അത്ഭുതം തന്നെ. മുള്ളമ്പന്നിയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞു തരാം. മുള്ളമ്പന്നികൾ സ്വയം ഉണ്ടാക്കുന്ന കുഴികളിലാണ് വസിക്കുന്നത്. അവയ്ക്ക് നന്നായി വെള്ളത്തിലൂടെ നീന്താൻ കഴിയുന്നതാണ്. കൂടാതെ അവയുടെ ശരീരത്തിൽ 30,000-ത്തോളം മുള്ളുകളുണ്ട്. ഈ മുള്ളുകളുടെയൊക്കെ അകം പൊള്ളയാണ്. അല്ല, ഞാൻ ചിന്തിക്കുകയാ, ദൈവം അത്തരം കഴിവുകൾ നമുക്ക് തന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിരാശപ്പെടാതെ, പ്രകൃതി ഓരോ ജീവികൾക്കും ഓരോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കും ജീവിത രീതിക്കും അനുസരിച്ചായിരിക്കും. നിങ്ങളെ നിന്ന് പുരാണം പറഞ്ഞോളൂ, ഞാൻ വിശന്ന് ചാവുകയാ. വിട്ടോ, വാ, നമുക്ക് ഈ കാടൊക്കെ ഒന്ന് അരിച്ചു പെറുക്കാം. വല്ലതും കിട്ടാതിരിക്കില്ല. ശരി ശരി, വാ. എന്താണ് പേടിച്ചു വിറച്ചുകൊണ്ട്? അതെ, പുഴക്കരയിൽ വെള്ളം കുടിക്കാൻ പോയപ്പോ ഒരു ചെന്നായ എന്റെ പിറകെ ഓടി. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. അതും നമ്മുടെ കിണ്ടന്റെ ബുദ്ധിപൂർവമായ ഇടപെടൽ കാരണം. ഞാൻ മുള്ളു തൊടുത്ത് വിട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഈ കാട്ടിൽ പല ക്രൂരന്മാരായ മൃഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചു മാത്രം കാട്ടിനുള്ളിലേക്ക് പോവുക. ശരി ജ്ഞാനിച്ചേട്ടാ. ആ, ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങൂ. നേരം സന്ധ്യ മയങ്ങിയിരിക്കുന്നു. ആ, മഴയൊക്കെ പോയിരിക്കുന്നു. ഇന്ന് നമുക്ക് കാട്ടിലെ ഓരോ കാഴ്ചകളും കണ്ടുവരാം. ശരിയാ, വഴിയിലെ ചതുപ്പിൽ നിന്ന് നല്ല മീനുകളെയും കഴിക്കാം. വരൂ, സമയം വൈകിക്കണ്ട, വേഗം പോവാം. ആ, എന്നാ ശരി.
അത് കണ്ടോ? അതൊരു മുതലയല്ലേ, ഇതിനെന്താ ഇത്ര അത്ഭുതം? ഇവനിത് എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് അവൻ എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കാം. ഞാൻ നിങ്ങൾക്ക് മുതലകളുടെ ജീവിത രീതിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് അവൾ കരയിൽ മുട്ടയിടാൻ വന്നതാ. മുതലകൾ നദിക്കരയിലെ പൂഴിയിലാണ് മുട്ടയിടാറ്. പിന്നീട് അവർ സ്വയം മുട്ടയുടെ മുകളിൽ പൂഴിയെടുത്ത് മൂടുന്നു. പിന്നെ അവ തിരിച്ചു വെള്ളത്തിലേക്ക് പോകുന്നു. കൂടാതെ കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന മുതലകളും ചീങ്കണ്ണികളും ഒരേ വർഗത്തിൽപ്പെടുന്നു. മുതലകളുടെ വാലുകളാണ് അവരെ വെള്ളത്തിന് മുകളിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. കൂടാതെ രാത്രിയിലും പകലും കാഴ്ച ശക്തിയുള്ള ജീവികളാണ് മുതലകൾ. രാത്രിയിൽ അതിൻ്റെ കണ്ണുകൾ ചുവപ്പ് നിറത്തിൽ പ്രതിഫലിക്കുന്നു. ഓ, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. മുതലകൾ വലിയ അക്രമകാരികളല്ലേ? ശരിയാണ്, അവ വളരെ അക്രമകാരികളാണ്. ഈ മുതലകളുടെ പൂർവികർ ഡിനോസറിൻ്റെ കാലത്തുണ്ട്. മറ്റൊരു പ്രധാന കാര്യം അതിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ്. കുഞ്ഞുങ്ങൾ ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് മുട്ടകൾക്ക് ലഭിക്കുന്ന ഊഷ്മാവിനെ ആശ്രയിച്ചിരിക്കും. അതുപ്രകാരം ഒരേ സമയം ഒരു ഗ്രൂപ്പ് മുട്ടയിലെ കുഞ്ഞുങ്ങൾ മുഴുവൻ പെണ്ണോ അല്ലെങ്കിൽ ആണോ ആയിരിക്കും. അത്ഭുതം തന്നെ! ഞാനീ ചേട്ടന്റെ അറിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതിന് വലിയ അറിവ് വേണമെന്നൊന്നുമില്ല. എനിക്ക് വയസ്സ് കുറച്ചായില്ലേ, പിന്നെ ഞാൻ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ്. എന്തായാലും മുതലകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ ഇവിടെ കുറേ സമയമായില്ലേ, ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. അല്ല, നമ്മുടെ പേടക്കഴുകനല്ലേ ആ പറന്നു വരുന്നത്? നിങ്ങളെന്താണ് ഇവിടെ നിൽക്കുന്നത്? രണ്ടു ദിവസമായി കാടരിച്ചു പെറുക്കിയിട്ടും ഒന്നും കാര്യമായി കഴിക്കാൻ കിട്ടിയില്ല. എന്റെ പേടേ, ഇപ്പോൾ കാട്ടിൽ ഒരു മാനിനെ പോലും കാണാൻ കഴിയുന്നില്ല. ശരിയാ, ഇനി ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. നിങ്ങളെ വിഷമിക്കാതെ, ഞാൻ കുറച്ച് മുയലുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. പക്ഷേ പാതി എനിക്ക് തരണം. അതിനെന്താ വിഷമം? എവിടെയാണെന്ന് വെച്ചാ വേഗം പറഞ്ഞതാ. അങ്ങ് കിഴക്ക് വെന്നിക്കൊടി മലകൾക്കപ്പുറത്തെ കുന്നിൻ ചെരുവിലെ ഗുഹയ്ക്കടുത്തായി കുറച്ച് മുയലുകൾ താമസിക്കുന്നു. ശരി, എന്നാ വേഗം പോവാം. ഓ, എനിക്ക് നാവി വെള്ളം വരുന്നു. അതൊരു ജിറാഫ് അല്ലേ? ശരിയാണ്, അവനാണ് കരയിലെ ഏറ്റവും ഉയരം കൂടിയ ജീവി. അവന്റെ നീണ്ട കഴുത്ത് കണ്ടില്ലേ? ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ കുട്ടിയുടെ ഉയരം 6 അടി ഉണ്ടാവുന്നതാണ്. അതിൻ്റെ നാവിൻ്റെ നീളം 27 ഇഞ്ചോളം വരും. ഓ, അവൻ്റെ കഴുത്തിന് എന്താ നീളം! അതെ അതെ, അവർ ഉറക്കം കുറഞ്ഞ ജീവികളിൽ ഒന്നാണ്. ദിവസത്തിൽ 1/2 മണിക്കൂർ മാത്രമേ ഉറങ്ങൂ. കൂടാതെ അവയ്ക്ക് നിന്നുറങ്ങാനുള്ള കഴിവുമുണ്ട്. പിന്നെ അതിൻ്റെ ആയുസ് 20-25 വർഷത്തോളം വരും. കൂടാതെ കൂട്ടം കൂട്ടമായാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജീവിതകഥ അറിയുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഈ ലോകം മുഴുവൻ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. മനസ്സിലായോ? ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. എത്ര നാളായി ഇതുപോലെ ഭക്ഷണം കഴിച്ച് കിടന്നിട്ട്? ആ പേടക്കഴുകനെ തൊടണം. നീ അല്ലേ പറയാറ് അവനെ വിശ്വസിക്കാൻ പാടില്ലെന്ന്? അത് പിന്നെ ആ സമയത്ത് അങ്ങനെ തോന്നിയത് കൊണ്ടല്ലേ. അല്ല, ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഇങ്ങനെ കിടക്കുക,
നമുക്ക് താഴ്വരയിലൊക്കെ ഒന്ന് പോയി വരാം. ശരി, അങ്ങനെ ആവട്ടെ. ഈ ഇല്ലിമുളം കാട്ടിലൂടെ നടക്കാൻ എന്ത് സുഖം! എന്ത് നല്ല തണുത്ത കാറ്റ്! ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തോന്നുമല്ലേ! ശരിയാ, നമുക്ക് വേഗം മരം ചേട്ടന്റെ അടുത്തേക്ക് പോവാം. അയ്യോ, നമുക്ക് ഓടി രക്ഷപ്പെടാം. ദാ കണ്ടോ, ഒരു കണ്ടാമൃഗം! നമുക്ക് ഈ പാറക്കിടയിൽ നിന്ന് അവന്റെ നീക്കം വീക്ഷിക്കാം. നിങ്ങൾക്ക് കണ്ടാമൃഗത്തിന്റെ ജീവചരിത്രം അറിയാമോ? ഇല്ല, ഒന്ന് പറഞ്ഞു തന്നെ. കണ്ടാമൃഗത്തിന്റെ കൊമ്പ് കണ്ടില്ലേ? അത് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേ ഇരിക്കും. ഈ കൊമ്പ് ഉപയോഗിച്ചാണ് അവ ശത്രുക്കളെ ആക്രമിക്കുന്നത്. ഇവർക്ക് കാഴ്ച ശക്തി കുറവും ഘ്രാണശക്തി വളരെ കൂടുതലുമാണ്. കൂടാതെ നാലോ അഞ്ചോ വർഷം വെള്ളം കുടിക്കാതെ ജീവിക്കാനും അവയ്ക്ക് കഴിയും. ഇവരുടെ തൊലിക്ക് വളരെ കട്ടി കൂടുതലാ. അത്ഭുതം തന്നെ! ഈ അറിവെങ്ങനെ കിട്ടി? മുമ്പ് ജ്ഞാനി ചേട്ടൻ പറഞ്ഞു തന്നതാ. ഇനി നമുക്ക് വേഗം പോകാം. നോക്കൂ, അതാ ഒരു കങ്കാരു. ശരിയാ, കങ്കാരു എങ്കിൽ കങ്കാരു, ഇന്ന് കുശാലായി. വേഗം നമുക്ക് അവനെ ഓടിച്ചു പിടിക്കാം. അയ്യോ, ഇനി ഒന്ന് ചെയ്യലേ. അയ്യോ, ഇനി ഒന്ന് ചെയ്യലേ. അയ്യോ അയ്യോ, എന്താണ് എന്താണ് കാര്യം, പറയൂ. എന്നെ പിടിക്കാനായി തിരികെ കുറച്ച് ക്രൂരന്മാരായ മൃഗങ്ങൾ വരുന്നുണ്ട്. കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. കണ്ടില്ലേ, അവൾ ആ മൃഗങ്ങളുടെ ഇടയിലേക്ക് രക്ഷപ്പെട്ടു. അതിനെന്താ, നമുക്ക് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം. നമ്മുടെ കൂടെ കടുവച്ചേട്ടനുണ്ടല്ലോ. ആ, അത് വേണ്ട. നിങ്ങൾ അവിടെ ഒരു ആനയെ കണ്ടില്ലേ? അവനെ നേരിടാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. എന്റെ മണിയൻ ചേട്ടാ, ഇങ്ങനെ പേടിക്കരുത്. ചേട്ടനെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് വേഗം അവരെ ആക്രമിക്കാം. എന്താണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ജീവൻ വേണമെങ്കിൽ വേഗം തിരിച്ചു പോവാ. ഇവൻ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, ഇവനെ തുടരുത്. ഞങ്ങൾക്ക് നിങ്ങളെ നിഷ്പ്രയാസം കീഴടക്കാനാവോ? വേഗം സ്ഥലം വിട്ടോ, അതാ നല്ലത്. അതെ, പറഞ്ഞേ കേട്ടില്ലേ, വേഗം കീഴടങ്ങാൻ. നിങ്ങൾക്ക് പറഞ്ഞോ മനസ്സിലാവില്ലേ? അയ്യോ 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 അയ്യോ! നിങ്ങളോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോവണ്ടെന്ന്? അയ്യോ അയ്യോ അയ്യോ, വേദന സഹിക്കാൻ വയ്യ. അയ്യോ, വേണ്ടാത്തത് തോന്നിപ്പോയല്ലോ. നിങ്ങളെന്നെ രക്ഷിച്ചു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു സുഹൃത്തിനെ ആപത്തിൽ നിന്നും രക്ഷിക്കുക എന്നത് ഞങ്ങളുടെ കടമയാണ്. ശരി, എന്നാൽ ഞാൻ പോട്ടെ, എന്നെ എന്റെ സഹോദരന്മാർ തിരക്കുന്നുണ്ടാവും. സൂക്ഷിച്ചു വേണം പോവാൻ. ശരി. ആ പോയ നമ്മുടെ സുഹൃത്ത് കങ്കാരുവിനുമുണ്ട് കുറേ പ്രത്യേകതകൾ. അവ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ആ പ്രത്യേകത അറിയാൻ തിടുക്കമാവുന്നു. അവ എന്തൊക്കെയാണ്? ശരീരത്തിൽ സഞ്ചിയുള്ള മൃഗങ്ങളിലൊന്നാണ് കങ്കാരു. പക്ഷേ അതിൻ്റെ പെൺവർഗത്തിന് മാത്രമാണ് സഞ്ചിയുള്ളത്. സഞ്ചിയോ, അത് അത്ഭുതം തന്നെയല്ലേ! കൂടാതെ പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞ് വളരെ ചെറുതായിരിക്കും. പിന്നെ ആ കുഞ്ഞുങ്ങൾ സ്വയം തന്നെ അതിൻ്റെ അമ്മയുടെ സഞ്ചിയിലേക്ക് കയറുകയും അവിടെ 9 മാസത്തോളം കഴിയുകയും ചെയ്യും. അതിനുശേഷമാണ് അവയ്ക്ക് പൂർണ്ണ വളർച്ചയെത്തുന്നതും അവ സഞ്ചിയിൽ നിന്നും വെളിയിലേക്ക് പോകുന്നതും. കൂടാതെ ആസ്ട്രേലിയയിലാണ് ഈ കൂട്ടരെ കൂടുതലായി കാണുന്നത്. അതുപോലെ തന്നെ ആ ക്രൂരൻ കഴുതപ്പുലിക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടല്ലോ. അവയുടെ മുൻകാലുകൾക്ക് പിൻകാലുകളേക്കാൾ നീളമുണ്ട്. കൂടാതെ അതിൻ്റെ ശബ്ദത്തിന് മനുഷ്യന്റെ ചിരിയുമായി സാമ്യമുണ്ട്. പെൺവർഗമാണ് അവയുടെ കൂട്ടത്തെ നയിക്കുന്നത്. അവയുടെ ആയുസ് ഏകദേശം 25 വർഷമാണ്. ഓ, ഒരുപാട് കാര്യങ്ങൾ ജ്ഞാനി ചേട്ടനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു.
ശരിയാ. എന്തായാലും ഒരു വലിയ ആപത്തിൽ നിന്നും നമ്മുടെ കൂട്ടുകാരൻ ഹിപ്പനാന നമ്മളെ രക്ഷിച്ചു. നമുക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാം. അതെ, നമുക്ക് ഒറ്റക്കെട്ടായി സഹവർത്തിത്വത്തോടെ ഈ ഇല്ലിമുളം കാട്ടിൽ കഴിയാം. ഇന്ന് നമുക്ക് താവളത്തിൽ പോയി വിശ്രമിക്കാം. നാളെ ഈ കാട്ടിലെ മറ്റു ഭാഗങ്ങൾ കാണാം. ശരി, ഓക്കേ.